നമസ്കാരം. പുൽവാമയിലെ പുൽക്കൊടികൾ പോലും വിതുമ്പി. ആ കറുത്ത ദിനങ്ങൾക്ക് ഇന്ന് 2 വയസ്സ്. പാകിസ്ഥാനിലെ തെമ്മാടി രാഷ്ട്രമായ പാകിസ്ഥാനിലെ ഭീകരന്മാർ പുൽവാമയിലെ നമ്മളുടെ ധീര സൈനികരെ ആക്രമിച്ചിട്ട് നമ്മുടെ ഭാരതത്തിന്റെ ഹൃദയം പിളർന്നിട്ട് ഇന്ന് 2 വയസ്സ് പൂർത്തിയാവുകയാണ്. വളരെ വേദനയോടുകൂടി വളരെ ദുഃഖത്തോടുകൂടി ആ ധീര സൈനികരെ ഓർത്തുകൊണ്ട് ഈ ദിനം കടന്നു. ഇന്ന് ഫെബ്രുവരി 14, 2018 ഫെബ്രുവരി 14 ആ മഹാസംഭവം ഉണ്ടായത്. ആ കറുത്ത ഓർമ്മകൾ പേറുന്ന ആ ഒരു സംഭവം, ആ ആക്രമണം ഉണ്ടായത്. ശക്തമായി തിരിച്ചടി നമ്മൾ കൊടുത്തു. എന്നാൽ പോലും നമുക്ക് നഷ്ടമായത് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ല. നമ്മളുടെ ധീര ദേശാഭിമാനികളായ നമ്മളുടെ സൈനികർ, അവർ നമ്മുടെ രാജ്യത്തിനായി ജീവൻ സമർപ്പിച്ചു. അവരെ രാജ്യം മുഴുവൻ ഇന്ന് ഓർക്കുന്നു. അവരുടെ കുടുംബങ്ങൾക്കൊപ്പം, അവരുടെ ആത്മാവിനൊപ്പം ഒരു രാജ്യം, ലോകത്തെപാടുമുള്ള ഭാരതീയർ ഇന്ന് നിൽക്കുകയാണ്. അവർക്ക് ഒരു വലിയ സല്യൂട്ട്. എത്ര സല്യൂട്ട് നൽകിയാലും മതിയാകില്ല. നമ്മുടെ രാജ്യത്തിനായി ആത്മാവും ജീവനും സമർപ്പിച്ച ധീര ദേശാഭിമാനികൾ, അവരെയാണ് ഈ ദിനത്തിൽ നമ്മൾ സ്മരിക്കുന്നത്. പുൽവാമയിൽ നടന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അന്ന് മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്തകളും കാര്യങ്ങളും ഒക്കെ വന്നതാണ്. ആ കറുത്ത ദിനത്തിന്, കണ്ണീരോടെ രാജ്യം ഓർമ്മിക്കുന്ന ആ ഒരു ദിനത്തിന് ഇന്ന് 2 വയസ്സ്. CRPFന്റെ വാഹന വ്യൂഹത്തിന് നേരെ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു വാഹനം ഇടിച്ചു കയറ്റിക്കൊണ്ട് ഭീകരവാദികൾ നമുക്ക് ദുഃഖം നൽകി. നമ്മൾ തിരിച്ചടിച്ചു. നമ്മളുടെ പ്രതിരോധ സംവിധാനത്തിന് കൂടുതൽ ശക്തി വേണം എന്ന് ഓർമ്മിച്ചുകൊണ്ട് അതിൽ പിന്നീട് വളരെ ശക്തമായ നടപടികളുമായി, അതായത് അതിർത്തി പ്രദേശങ്ങളിലടക്കം എല്ലാ മേഖലകളിലും ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളുമായി ഇന്ത്യൻ സൈന്യവും ഇന്ത്യയും സുസജ്ജരായി നിൽക്കുകയാണ് ഇന്ന്. അത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ കൂടുതൽ സുസജ്ജരാകേണ്ടിയിരിക്കും. ഈ തെമ്മാടികൾ, ഭീകരവാദികൾ നുഴഞ്ഞു കയറും. അവർക്ക് മാന്യതയില്ല ഒന്നുമില്ല. അവർക്ക് ഭാരതത്തെ തകർക്കണം. പാകിസ്ഥാന്റെ പണം വാങ്ങി പാകിസ്ഥാന്റെ സഹായം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ തകർക്കണം എന്ന ഒറ്റ ഉദ്ദേശം മാത്രമേ ഈ ഭീകരവാദികൾക്ക്. അതിനൊക്കെ കൃത്യമായ മറുപടി ഇപ്പോഴും ഭാരതം നൽകിക്കൊണ്ടിരിക്കുന്നു. അതിന് പിന്നെ ഒരൊറ്റ നുഴഞ്ഞുകയറ്റക്കാരനെയും അല്ലെങ്കിൽ ഇത്തരത്തിൽ ആക്രമണം നടത്താൻ പദ്ധതിയിട്ട ഒരുത്തനെയും ഇവിടെ ഈ ഭൂമുഖത്ത് ഇന്ത്യൻ സൈന്യം വാഴിച്ചിട്ടില്ല എന്നത് യാഥാർത്ഥ്യം. പുൽവാമയെ ഓർക്കുന്നു. ആ ദുരന്ത ഭൂമിക ഇന്നും വെറുങ്ങലിച്ച് നിൽക്കുകയാണ്. ആ കറുത്ത ഓർമ്മകളും വളരെ ദുഃഖകരമായ അവസ്ഥ. 2 വയസ്സ് പൂർത്തിയാവുകയാണ്. ധീര ദേശാഭിമാനികൾക്ക് വീണ്ടും വീണ്ടും പ്രണാമം അർപ്പിക്കുന്നു. രാജ്യം മുഴുവൻ, ലോകത്തെമ്പാടുമുള്ള ഭാരതീയർ ആദരാഞ്ജലികളും പ്രണാമങ്ങളും അർപ്പിച്ചുകൊണ്ടിരിക്കും. 2500 വരുന്ന കേന്ദ്ര റിസർവ് പോലീസ് സേനയിലെ സൈനികർ 2019 ഫെബ്രുവരി 14 78 ബസ്സുകളിലായി ജമ്മുവിൽ നിന്നും ശ്രീനഗറിലേക്ക് ദേശീയപാത 44 സഞ്ചരിക്കവേ ഇന്ത്യൻ പ്രാദേശിക സമയം 3:30 ജമ്മുവിൽ നിന്ന് അവർ യാത്ര തിരിച്ചതാണ്. വൈകിട്ടോടെ ശ്രീനഗറിൽ എത്തിച്ചേരേണ്ടതായിരുന്നു. അവന്തിപുരിക്കടുത്തുള്ള ലത്തപ്പോരയിൽ വെച്ച് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു വാഹനം സൈനിക വ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറ്റിക്കൊണ്ട് അവർ ഭാരതത്തിന്റെ ഹൃദയം പിളർന്നു. ആ തീവ്രവാദം ശക്തമായി തിരിച്ചടി നമ്മൾ നൽകി. ഇന്നും നമ്മൾ ജാഗ്രതയോടെ നിൽക്കുന്നു. ആ സൈനികരെ നമ്മൾ മനസ്സിൽ സ്മരിക്കുന്നു. പുൽവാമ ഒരു പാഠമാണ് നമുക്ക്. തീർച്ചയായും ഈ ഭീകരവാദ സംഘടനകളൊക്കെ തന്നെ അതിൽ പിന്നെ സമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ടില്ല എന്നത് യാഥാർത്ഥ്യം. ആ കറുത്ത ദിനത്തെ ഓർമ്മിച്ചു പുൽവാമയിലെ ധീര സൈനികർക്ക് ഒരിക്കൽ കൂടി പ്രണാമം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, ജയ്ഹിന്ദ്.